ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ പറ്റിയാണ്. അപ്പം റെഗുലേറ്റഡ് പവർ സപ്ലൈ, അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ ലാബിലെല്ലാം കണ്ടുവരുന്ന ഡി സി പവർ സപ്ലൈ. നമ്മൾ VCC ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി പവർ സപ്ലൈ ഇല്ലേ, അത് തന്നെയാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ മെയിൻ ബ്ലോക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ എന്താ AC മെയിൻസ് അല്ലെങ്കിൽ AC സപ്ലൈ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു AC സപ്ലൈ. എന്താണ് ഇത് ഫംഗ്ഷൻ? ഇതിലോട്ട് നമ്മൾ AC കൊടുത്തിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ള DC തരുന്നതാണ് DC അല്ലെങ്കിൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് അല്ലേ. അന്നേരം നമ്മൾ ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? AC ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? DC ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് തരുന്നത്. അന്നേരം നമ്മൾ AC ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കൊടുക്കുന്നത് എത്രയാണ്? 230 വോൾട്ട് എന്താണ് 50 Hz AC ആയിരിക്കും നമ്മൾ എന്താണ് ഇൻപുട്ട് സിഗ്നലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിനെ എങ്ങോട്ട് വിടും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്ഫോമറിലോട്ട് വിടും. എന്തിലോട്ട് വിടും? ഒരു സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫോമറിലോട്ട് വിടും. ഈ പവർ ട്രാൻസ്ഫോമർ ഈ കൊടുക്കുന്ന 230 വോൾട്ട് 50 Hz നമുക്ക് ആവശ്യമുള്ള അത്രയും എന്താണ് AC സിഗ്നലായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇനി നമുക്കറിയാം അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് എന്താണ്? DC ആണ് കിട്ടേണ്ടത് അല്ലെ, പ്യുവർ DC ആണ് കിട്ടേണ്ടത്. അന്നേരം DC കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കൊടുക്കുന്ന AC എന്താക്കി കൺവെർട്ട് ചെയ്യണം? DC ആക്കി കൺവെർട്ട് ചെയ്യണം. അന്നേരം AC DC ആക്കി കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സംഭവമാണ് റെക്ടിഫയർ. അന്നേരം റെക്ടിഫയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെക്ടിഫയർ കൺവേർട്സ് AC ഇൻപുട്ട് ടു പൾസേറ്റിംഗ് DC. അന്നേരം ഈ AC എന്താക്കിയാണ് മാറ്റുന്നത്? പ്യുവർ DC അല്ല, എന്തായിട്ടാണ് മാറ്റുന്നത്? പൾസേറ്റിംഗ് DC ആയിട്ടാണ് മാറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് റെക്ടിഫയർ കൺവേർട്സ് എന്താണ് AC ടു അല്ലെങ്കിൽ എന്താണ് ബൈ ഡയറക്ഷണലിനെ എന്താക്കി മാറ്റും? യൂണി ഡയറക്ഷണൽ ആക്കി മാറ്റും. AC DC ആക്കും അല്ലെങ്കിൽ AC പൾസേറ്റിംഗ് DC ആക്കും അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ സിഗ്നലിനെ എന്താക്കി മാറ്റും? യൂണി ഡയറക്ഷണൽ സിഗ്നലാക്കി മാറ്റും. അതാണ് നമുക്ക് നമ്മളിവിടെ ഇൻപുട്ട് 230 വോൾട്ട് മെയിൻസ് കൊടുത്തു, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്കിവിടെ കിട്ടി. ആ കിട്ടുന്നതിനെ എന്താക്കി? ഇത് ബൈ ഡയറക്ഷണൽ ആണ് എന്ന് വെച്ചാൽ പോസിറ്റീവിലുമുണ്ട് നെഗറ്റീവിലുമുണ്ട് സിഗ്നൽ. അതിനെ ഇവിടെ എന്താക്കി കൺവെർട്ട് ചെയ്തു? യൂണി ഡയറക്ഷണലാക്കി. എന്ന് വെച്ചാൽ ഏതിൽ മാത്രമേ ഉള്ളൂ? പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ബ്ലോക്കാണ് ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള AC കമ്പോണൻസ് അല്ലെങ്കിൽ റിപ്പിൾസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അന്നേരം എന്താ നോക്ക്, ദ ഫിൽറ്റർ റിമൂവ്സ് ദ റിപ്പിൾ കമ്പോണൻസ്. എന്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റിപ്പിൾ കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഫിൽറ്റേഴ്സ്, ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം എന്താ നോക്കൂ, ഈ കൊടുത്തിരിക്കുന്ന AC എന്തായിട്ട് മാറി? നമ്മുടെ ഫിൽറ്റേഡ്, ഈ കൊടുത്തേക്കുന്ന പൾസേറ്റിംഗ് DC എന്തായിട്ട് മാറി? ഫിൽറ്റേഡ് ഔട്ട്പുട്ടായിട്ട് മാറി. എന്ന് വെച്ചാൽ ചെറിയ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ചെറിയ സ്റ്റഡി ആയില്ല എങ്കിലും ചെറിയ ഒരു ഇതോടുകൂടി ചെറിയ ആയിട്ട് ഒരു വേരിയേഷനോട് കൂടി ഉള്ള ഒരു സംഭവം നമുക്ക് കിട്ടി. ഇനി അടുത്തതാണ് റെഗുലേറ്റർ. റെഗുലേറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. വോൾട്ടേജ് റെഗുലേറ്റർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈനൽ സ്റ്റേജിലാണ്, ഈ പവർ സപ്ലൈയുടെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഫൈനൽ സ്റ്റേജിൽ ഇതിനകത്ത് ഈ വരുന്ന ചെറിയ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഈ DC എന്താക്കി മാറ്റുന്നു? സ്റ്റഡി DC വാല്യൂ ആക്കി മാറ്റുന്നു. അതാ നോക്ക്, ഈ DC എന്താക്കി മാറ്റുന്നു? സ്റ്റഡി ആയിട്ട് മാറ്റുന്നു. So this is the basic block diagram of a regulated power supply. Today we are discussing about voltage regulators. And then we are discussing this topic. And the voltage regulator is this topic. And then this voltage regulator is a function. A regulator is used in the final stage of a final stage to give constant DC output irrespective of load variation. And then load variation is irrespective of it. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് ഈ റെഗുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. വാട്ട് ഈസ് ദി നീഡ് ഫോർ വോൾട്ടേജ് റെഗുലേറ്റർ? വാട്ട് ആർ ഇറ്റ്സ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അന്നേരം വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെയിൻറ്റെയിൻ DC ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ്
എന്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം, ഡി സി ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. എന്തിനെ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല? ലോഡ് കറൻറ്റിനോ ഇൻപുട്ട് വോൾട്ടേജിനോ ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷനോ ഒന്നും അനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്തുകൂടാ? ഡി സി ഔട്ട്പുട്ട് മാറിക്കൂടാ. ഡി സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റൻ്റ് വാല്യൂ ആയിട്ട് നിൽക്കണം. അന്നേരം നമുക്ക് നമ്മളിവിടെ പറഞ്ഞത് വോൾട്ടേജ് റെഗുലേറ്റർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ഡി സി ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേരിയേഷൻ ഓഫ് ലോഡ് കറൻറ്റ്, ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ടെമ്പറേച്ചർ വേരിയേഷൻ. അന്നേരം ഇതൊന്നും എന്തിനെ വേരി ചെയ്യിപ്പിക്കാൻ പാടില്ല? നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡി സി വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അന്നേരം നമുക്കിത് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്? എന്താ എന്തിനെന്നും അനുസരിച്ച് വേരി ചെയ്തുകൂടെന്നാണ് പറഞ്ഞത്? ലോഡ് കറൻറ്റിനും ഇൻപുട്ട് വോൾട്ടേജിനും ടെമ്പറേച്ചറിനും ഒന്നും അനുസരിച്ച് വേരി ചെയ്തുകൂടാ. അന്നേരം നമുക്ക് ഡെൽറ്റ വി സീറോ, നമുക്കുണ്ടാകുന്ന ടോട്ടൽ വേരിയേഷൻ അല്ലേ, ടോട്ടൽ വേരിയേഷൻ ഔട്ട്പുട്ടിനുണ്ടാകുന്ന ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ വേരിയേഷന് ഇക്വലൻ്റ് ആയിരിക്കും? നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ, ലോഡ് കറൻറ്റ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ, ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷൻ മൂലമുണ്ടാകുന്ന വേരിയേഷൻ. ഓക്കെ, അന്നേരം നമുക്ക് ഇൻപുട്ട് ലോഡ് കറൻറ്റിനുണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. എന്താണ് ഡെൽറ്റ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ എൽ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതാം. അത് നോക്കൂ, ഇത് ഇൻപുട്ടിനുണ്ടാകുന്ന വേരിയേഷൻ മൂലമുണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇത് ലോഡ് കറൻറ്റിനുണ്ടാകുന്ന വേരിയേഷൻ മൂലമുണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇത് എന്ത് മൂലം? ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷൻ മൂലമുണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അന്നേരം ടോട്ടൽ നമുക്ക് ഡെൽ വി ഒ എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനുണ്ടാകുന്ന ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടിനുണ്ടാകുന്ന വേരിയേഷൻ പ്ലസ് ലോഡ് കറൻറ്റിനുണ്ടാകുന്ന വേരിയേഷൻ പ്ലസ് എന്താണ് ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷൻ, ഇതിൻ്റെ എല്ലാം കൂടെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ വി സീറോ. അന്നേരം നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ വി ഐ എന്ന് വെച്ചാൽ ഇൻപുട്ടിനുണ്ടാകുന്ന വേരിയേഷൻ ഇൻറ്റു ഡെൽറ്റ വി ഐ. അന്നേരം പ്ലസ് ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ എൽ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ലോഡ് കറൻറ്റ്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അന്നേരം ഇതിനെ നമുക്ക് ഈ രീതിയിലൊന്ന് മാറ്റി എഴുതാം. ഡെൽറ്റ ഡോ വിഒ ഡിവൈഡഡ് ബൈ ഡോ വി ഐക്ക് പകരം നമ്മൾ എന്ത് എസ് വി എന്ന് കൊടുത്തു, ഡോ വിഒ ഡിവൈഡഡ് ബൈ ഡോ ഐ എല്ലിന് പകരം ആർ ഒ എന്ന് കൊടുത്തു, ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ ടിക്ക് പകരം എസ് ടി എന്നും കൊടുത്തു. അന്നേരം എസ് വി എന്ന് പറയുന്നത് എന്താണ്? ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ വി ഐ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് വോൾട്ടേജ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് റെഗുലേഷൻ ഫാക്ടർ. ദാ ഔട്ട്പുട്ട് വോൾട്ടേജിനുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് വോൾട്ടേജ്, അതിന് പറയുന്ന പേരാണ് ഇൻപുട്ട് റെഗുലേഷൻ ഫാക്ടർ. അന്നേരം ആ സമയത്ത് എന്തെല്ലാം നമ്മൾ സീറോ ആയിട്ട് എടുക്കണം? ബാക്കി രണ്ട് പാരാമീറ്റേഴ്സും എന്ന് വെച്ചാൽ ലോഡ് കറൻറ്റും അതേപോലെ ടെമ്പറേച്ചറിനുണ്ടാകുന്ന വേരിയേഷനും നമ്മൾ എന്തായിട്ട് എടുക്കണം? സീറോ ആയിട്ട് എടുക്കണം. ഇനി രണ്ടാമത്തെ നോക്കേ, ഡോ വി ഒ ഡിവൈഡഡ് ബൈ ഡോ ഐ എൽ എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ഫോമിലല്ലേ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ലോഡ് കറണ്ടുമാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഈ ഒരു പാരാമീറ്ററിനെ നമുക്ക് പറയാം എന്താണ്, ആർ സീറോ എന്ന് പറയാം. പാരാമീറ്ററിനെ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ഡോ വി സീറോ ഡിവൈഡഡ് ബൈ ഡോ ടി അല്ലെങ്കിൽ ഡെൽറ്റ വി സീറോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, അതിനെ നമുക്ക് പറയാം ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. സോ ദീസ് ആർ ദി ബേസിക് പാരാമീറ്റേഴ്സ് ഫോർ ദ പെർഫോമൻസ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ. അന്നേരം ഇതാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പെർഫോമൻസ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻപുട്ട് റെഗുലേഷൻ ഫാക്ടർ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലോട്ട് പോവാം. അന്നേരം വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഈ സംഭവമെല്ലാം എന്ന് വെച്ചാൽ ഇതിനുണ്ടാകുന്ന ചേഞ്ച് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്, ഫോർ ബെറ്റർ റെഗുലേറ്ററിൻ്റെ കേസിൽ ദ പെർഫോമൻസ് മെഷേഴ്സ് എസ് വി, ആർ സീറോ, എസ് ടി, ഇതിൻ്റെ എല്ലാം വാല്യൂ എന്ന് പറയുന്നത് വെരി വെരി ലോ വാല്യൂ ആയിരിക്കും. ഇതിനെല്ലാം എന്തായിരിക്കും? വെരി വെരി ലോ വാല്യൂ ആയിരിക്കും ഉള്ളതെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, ഇതിനനുസരിച്ചൊന്നും ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? വെരി വെരി ലോ വാല്യൂ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്നും സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്നും സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ. അന്നേരം ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്താണെന്ന് നോക്കാം. ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലേറ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ കൺട്രോൾ ഡിവൈസ്, ആക്റ്റീവ് കൺട്രോൾ എലമെൻറ്റ്, ആക്റ്റീവ് കൺട്രോൾ എലമെൻറ്റ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓണായിരിക്കും, കണ്ടിന്യൂസ്ലി ഓണായിരിക്കും. അതേപോലെ ഹൂസ് ഇംപിഡൻസ് ഈസ് വേരിഡ് ടു അച്ചീവ് ദ റിക്വയർഡ് റെഗുലേഷൻ, അതിൻ്റെ ഇംപിഡൻസിന് മാറ്റമുണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? ഈ റെഗുലേഷന് വേണ്ടിയിട്ട്, ഈ റെഗുലേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇംപിഡൻസിന് ചേഞ്ച് സംഭവിക്കും. അന്നേരം ഇത്രയേ ഉള്ളൂ. നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്നും സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും. ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കേസിൽ ആക്റ്റീവ് കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഓൺ കണ്ടീഷനിലായിരിക്കും. അതിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? റെഗുലേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ. അതായത് സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മുടെ ആക്റ്റീവ് കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആക്റ്റീവ് കൺട്രോൾ എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓണും ഓഫുമാവാം. അവിടെ ആവശ്യമുള്ള സമയത്ത് അതെന്താവും? ഓണാവും. ആവശ്യമില്ലാത്ത സമയത്ത് അതെന്തായിരിക്കും? ഓഫായിരിക്കും. എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പം മാത്രം റെഗുലേഷൻ നടക്കും, ആവശ്യമില്ലാത്തപ്പം അത് ഓഫായിട്ടിരിക്കും. അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു ക്ലാസിഫിക്കേഷനാണ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ. വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ആൻഡ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നമുക്ക് ഈ രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അന്നേരം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ വേരിയബിൾ ഇംപിഡൻസ് ഡിവൈസ്, ഈ വേരിയബിൾ ഇംപിഡൻസ് ഡിവൈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസിൻ്റെ ഇംപിഡൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? വേരി ചെയ്യുമെന്ന് പറഞ്ഞു. ആ വേരിയബിൾ ഇംപിഡൻസ് ഡിവൈസ് എന്ന് പറയുന്നത് എപ്പോഴും സീരീസ് വിത്ത് ദ ലോഡ് ആയിരിക്കും. അത് നോക്കിയോളാം എന്താണ്. ആ വേരിയബിൾ ഇംപിഡൻസ് ഡിവൈസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ് ആൻഡ് ഇംപിഡൻസ് ഈസ് അഡ്ജസ്റ്റഡ് ടു ദ വേരിയേഷൻ ഓഫ് ദ ഔട്ട്പുട്ട്. അതിൻ്റെ ഇംപിഡൻസ് ചേഞ്ച് ചെയ്തായിരിക്കും ഔട്ട്പുട്ടിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇംപിഡൻസിന് ചേഞ്ചസ് സംഭവിക്കും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അതിനകത്ത് കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലോഡിന് ഷണ്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ പാരലലായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ എന്താ ഇൻപുട്ടിനുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച്, എന്താ ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയേഷൻ ഇൻ ദ ഇൻപുട്ട് കറണ്ട്, ദ കറണ്ട് ത്രൂ ദ കൺട്രോൾ എലമെൻറ്റ് ഗെറ്റ് വേരിഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ത്രൂ ദ ലോഡ്. അന്നേരം ഇൻപുട്ടിനുണ്ടാകുന്ന വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ എലമെൻറ്റിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് അങ്ങനെ എപ്പോഴും ഔട്ട്പുട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തി ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുന്ന പരിപാടിയാണ് ഏതിൽ നടക്കുന്നത്? ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ നടക്കുന്നത്. ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ കൺട്രോൾ എലമെൻ്റ് എന്ന് പറയുന്നത് ഷണ്ടായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് ലോഡിനെ. അന്നേരം അതിനകത്ത് കൂടുതൽ വോൾട്ടേജ് വരുന്ന സമയത്ത് കൂടുതൽ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഏത് വഴി പോകുന്ന രീതിയിലായിരിക്കും വെക്കുന്നത്? ഈ നമ്മുടെ ഈ ഡിവൈസ് വഴി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ റെഗുലേറ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ കൺട്രോൾ എലമെൻ്റ് വഴി പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദി ടു കാറ്റഗറീസ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ: സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി ഈ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് തിരിക്കാം. ട്രാൻസിസ്റ്റർ സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും. നിങ്ങൾക്ക് സിലബസിൽ ഈ സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. ട്രാൻസിസ്റ്റർ ഷണ്ട് നമുക്ക് സിലബസിലില്ല. അപ്പം ഇനി നമുക്ക് സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ നോക്കാം. ദിസ് ഇസ് ദി ബ്ലോക്ക് ഡയഗ്രാം, ദിസ് ഇസ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. അന്നേരം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അന്നേരം സെനർ ബ്രേക്ക് ഡൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരു സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്താൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ, ഇവിടെ വോൾട്ടേജാണ്, വോൾട്ടേജ് ഇവിടെ കറണ്ട്. അന്നേരം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സെനർ ഡയോഡിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും.
ഈ ഒരു വോൾട്ടേജിനെയാണ് എന്താ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് സെന്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജിൽ എന്താണ് സെന്റർ ഡയോഡ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും പിന്നെ വോൾട്ടേജ് ഇതാ നോക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയും കറണ്ട് എന്ന് പറയുന്നത് കൂടി 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 അങ്ങ് പോവുകയും ചെയ്യും സോ ദിസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് സെന്റർ ദിസ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് സെന്റർ ബ്രേക്ക് ഡൗൺ എന്താണ് സെന്റർ ബ്രേക്ക് ഡൗൺ അല്ലേ സെന്റർ ബ്രേക്ക് ഡൗൺ സെന്റർ ബ്രേക്ക് ഡൗൺ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ സെന്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇൻക്രീസ് ചെയ്യും കറണ്ട് ഇൻക്രീസ് ചെയ്യും വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിൽക്കും അന്നേരം ഇവിടെ ഇതാ ഈ സെന്റർ ഡയോഡ് ഇതാ ഇതാണ് ഇവിടുത്തെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത് റെഗുലേറ്റിംഗ് ഡിവൈസ് അല്ലേ ഇതാണ് ഇവിടുത്തെ റെഗുലേറ്റിംഗ് ഡിവൈസ് ഈ റെഗുലേറ്റിംഗ് ഡിവൈസ് ഈ സെന്റർ ഡയോഡ് എന്ന് പറയുന്ന ഈ ഒരു റെഗുലേറ്റിംഗ് ഡിവൈസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തരുന്നത് അന്നേരം ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം അന്നേരം നോക്കേ നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു നമുക്ക് വി ഐ എന്ന് പറയുന്നതിലെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം എന്തും കൂടും ഇവിടെ ഐ എന്നിട്ടേക്കാം കേട്ടോ ഐ ഈ പോകുന്ന കറണ്ട് ഐ അന്നേരം ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും ഇൻക്രീസ് ആവും കറണ്ടും ഇൻക്രീസ് ആവും ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പം കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും അങ്ങനെ കൂടുക ഈ വരുന്ന കറണ്ട് ഇതാ നോക്കേ ഈ വരുന്ന മൊത്തത്തിൽ വരുന്ന കറണ്ട് ഇവിടെ വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഏതൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഐ സെഡായിട്ടും ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടെ എന്തായിട്ടും പോകുന്നു ഐ എല്ലായിട്ട് ഇതിലേയും പോകുന്നു അപ്പം ഈ ഇൻക്രീസ് ചെയ്യുന്ന കറണ്ട് ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം ഇൻക്രീസ് എന്തിന് ഇൻക്രീസ് ഉണ്ടാകുന്നു ഈ കറണ്ടിന് ഇൻക്രീസ് ഉണ്ടാകുന്നു ഈ കറണ്ടിന് ഇൻക്രീസ് ഉണ്ടാകുമ്പം അധികം ഉണ്ടാകുന്ന ആ ഇൻക്രീസ് ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന കറണ്ട് ഏത് വഴി അങ്ങ് പാസ്സാവും ഈ സെന്റർ ഡയോഡ് വഴി അങ്ങ് പാസ്സാവുകയും ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുകയും ചെയ്യും ഒന്നുകൂടെ പറയാം നമ്മളെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം എന്തും ഇൻക്രീസ് ചെയ്യും കറണ്ടും ഇൻക്രീസ് ചെയ്യും ഇൻപുട്ട് കറണ്ടും ഇൻക്രീസ് ചെയ്യും ഈ കറണ്ട് നമ്മളിവിടെ സെന്റർ ഡയോഡ് എന്ന് പറയുന്ന പാരലൽ അല്ലെങ്കിൽ ഷണ്ടായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അന്നേരം ഈ സെന്റർ ഡയോഡ് കൂടാതെ റിവേഴ്സ് ബയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സെന്റർ ബ്രേക്ക്ഡൗണിനെക്കാട്ടിയും കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ സെന്റർ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും ഇൻപുട്ടിൽ കൊടുക്കുന്നത് കേട്ടോ അന്നേരം ഇത് ബ്രേക്ക്ഡൗണിലായിരിക്കും ഈ സെന്റർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇൻക്രീസ് ഉണ്ടാവുന്ന എക്സസ് ഉണ്ടാവുന്ന കറണ്ട് എല്ലാം ഏത് വഴി അങ്ങ് ഫ്ലോ ചെയ്യും ഈ സെന്റർ ഡയോഡ് വഴി ഫ്ലോ ചെയ്യും ഏതിൽ കൂടിയുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും ഈ ആർ എൽ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും അങ്ങനെ ഈ ആർ എൽ വഴി എപ്പോഴും കോൺസ്റ്റൻ്റ് കറണ്ട് പോയി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ് വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐ എൽ ഇൻറ്റു ആർ എൽ ആണ് അന്നേരം ആർ എൽ വഴിയുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതും എന്തായിട്ട് നിലനിൽക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് എന്ത് സെന്റർ വോൾട്ടേജ് റെഗുലേറ്റർ ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് ഐ ഇൻക്രീസസ് അല്ലെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും ഈ ഐ എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ചേരുന്നതാണ് ഐ എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നു ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഐ എസ് എഡ് പ്ലസ് ഐ എൽ സെന്റർ ഡയോഡ് എന്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ബ്രേക്ക് ഡൗൺ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത് അന്നേരം ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജിലുണ്ടാകുന്ന ഇൻക്രീസ് മൂലമുണ്ടാകുന്ന കറണ്ടിലുണ്ടാകുന്ന ഇൻക്രീസ് ആ ഇൻക്രീസ് ഏത് ഏതിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും ഐ സെഡിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ഐ എല്ലിനെ എന്തായിട്ട് നിലനിർത്തുകയും ചെയ്യും കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തുകയും ചെയ്യും ഐ എൽ കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്കും ഐ എൽ ഇൻറ്റു ആർ എൽ എന്ന് പറയുന്നതും എന്തായിട്ട് നിൽക്കും കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കും സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് സെന്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷനും കൂടെയും പഠിച്ചു വെച്ചേക്കുക ഇതിനകത്ത് ആകെ ഉള്ള കമ്പണൻ്റ് എന്ന് പറയുന്നത് ഏതാണ് ആർ എസ് എന്ന് പറയുന്ന റെസിസ്റ്ററാണ് ആ സീരീസ് റെസിസ്റ്ററിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആർ എസിൻ്റെ മാക്സിമം വാല്യൂ ആർ എസ് മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഐ മിനിമം മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ ഐ എസ് എഡ് മിനിമം പ്ലസ് ഐ എൽ മാക്സിമം എന്നാൽ ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നുവെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് മിനിമം ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആണെങ്കിൽ ഇതാ നോക്കേ ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ഇതാ നോക്ക് ഈ ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ഇൻപുട്ട് വോൾട്ടേജ് മിനിമം വി ഐ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആകുമ്പം
എന്താണ് ഏതേ കൂടെ ആയിരിക്കും കൂടുതൽ കറണ്ട് പോകുന്നത് IL മാക്സിമം കറണ്ട് പോകും ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആകുമ്പോൾ കുറച്ച് കറണ്ട് അല്ലേ വരും അന്നേരം എന്തും മിനിമം ആയിരിക്കും IZ-ഉം മിനിമം ആയിരിക്കും അന്നേരം നമുക്ക് എഴുതാം RS എന്ന് പറയുന്നതിനെ നമുക്ക് RS മാക്സിമം RS ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ് കിട്ടുന്നത് ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആകുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആകുമ്പോഴല്ലേ ഇതാ നോക്ക് ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആവുന്ന സമയത്തല്ലേ ഇതുവഴി കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇതുവഴി കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പം RS ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാക്സിമം എന്ന് നമുക്ക് എടുക്കാം അങ്ങനെ ആവുമ്പോഴത്തേക്കും RS മാക്സിമത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് മിനിമം VI മൈനസ് ഇതാ നോക്കൂ RS RSനെ ക്രോസ് RS എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് VI ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് VO ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് തന്നെയല്ലേ ഇവിടെയും വരുന്നത് അന്നേരം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് VO അന്നേരം നമുക്ക് എഴുതാം RS മാക്സിമം ഈസ് ഈക്വൽ ടു RS മാക്സിമം ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് VI VIയുടെ വാല്യൂ എന്താണ് മിനിമം എന്നാണ് പറഞ്ഞത് അന്നേരം നമുക്കിവിടെ VI മിനിമം മൈനസ് VO VI മിനിമം മൈനസ് ഒരു സെക്കൻഡ് VI മിനിമം മൈനസ് VO ഡിവൈഡഡ് ബൈ എന്താണ് ആ സമയത്ത് IL എന്ന് പറയുന്നത് മാക്സിമം IL മാക്സിമം ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ് I കറണ്ട് ആണ് I കറണ്ട് എന്ന് പറയുന്നത് IZ പ്ലസ് IL അല്ലേ അന്നേരം IL മാക്സിമം പ്ലസ് IZ മിനിമം ഇനി അതേപോലെ ഇവിടുത്തെ എന്താണ് VIയുടെ ഈ RSന്റെ മിനിമം വാല്യൂ പറ RS മിനിമം നമുക്ക് എങ്ങനെ എഴുതാം RS മിനിമം ഈസ് ഈക്വൽ ടു RS മിനിമം എന്ന് പറയുമ്പം ഈ റെസിസ്റ്റൻസിന്റെ മിനിമം വാല്യൂ എന്ന് വെച്ചാൽ ഇൻപുട്ട് മാക്സിമം കൊടുക്കുന്നു അന്നേരം നമുക്ക് എഴുതാം VI മാക്സിമം ഇൻപുട്ട് മാക്സിമം മൈനസ് എന്താണ് VO ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻപുട്ട് മാക്സിമം ആകുമ്പോഴത്തേക്കും കൂടുതൽ കറണ്ട് വരും അന്നേരം ഏത് ഇൻക്രീസ് ചെയ്യും IZ ഇൻക്രീസ് ചെയ്യും അന്നേരം IZ നമുക്ക് എന്തെന്ന് എഴുതാം IZ മാക്സിമം മൈനസ് IL മിനിമം IL മിനിമം എന്ന് എഴുതാം ആ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് RS മാക്സിമം ഈസ് ഈക്വൽ ടു VI മിനിമം മൈനസ് VO ഡിവൈഡഡ് ബൈ IZ മിനിമം പ്ലസ് IL മാക്സിമം എന്ന് എഴുതാം അതേപോലെ RS മിനിമം ഈസ് ഈക്വൽ ടു VI മാക്സിമം മൈനസ് VO ഡിവൈഡഡ് ബൈ IZ മാക്സിമം പ്ലസ് IL എന്ന് എഴുതാം സോ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഈ RSന്റെ വാല്യൂ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം വാല്യൂവിനും മാക്സിമം വാല്യൂവിനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നത് RSനെ സെലക്ട് ചെയ്യുന്നത് സോ ദിസ് ഇസ് ദി വർക്കിംഗ് ഓഫ് വർക്കിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്നാൽ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ സെനർ ബ്രേക്ക് ഡൗൺ പിന്നെ റെഗുലേറ്ററിംഗ് ഡിവൈസ് എന്താണ് ഷണ്ടായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സെനർ ഷണ്ട് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ആദ്യം വരുന്ന കറണ്ട് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും ആ എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് ഏത് വഴി അങ്ങ് പാസ് ചെയ്യും ഈ സെനർ ഡയോഡ് വഴി പാസ് ചെയ്ത് IL എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് നിലനിർത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും അതാണ് ഇതിൻ്റെ വർക്ക് ഓക്കെ ഇനി ഈ RS സീരീസ് റെസിസ്റ്റൻസിൻ്റെ ഡിസൈനുള്ള ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ പഠിച്ചു വെച്ചേക്കുക ഓക്കെ സോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സെനർ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററാണ് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം